143 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരയണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളയണമേ. പ്രാർത്ഥനയും യാചനയും ഒരേ വിഷയത്തിന്റെ രണ്ട് വാക്കുകളാണെങ്കിലും ആശയത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. പ്രാർത്ഥന പൊതുവായ ഒരു പദമാണെങ്കിൽ യാചന കൂടുതൽ വിനയത്തോടെയുള്ള അപേക്ഷയാണ്. ആവശ്യബോധം വളരെ വലുതാണെന്നതിനെ വ്യക്തമാക്കാൻ എബ്രായ സാഹിത്യത്തിൽ ഇവ്വിധം വാക്കുകൾ ആവർത്തിക്കുന്നത് പലയിടത്തും കാണാം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ലോകമനുഷ്യന് പുച്ഛവും അനാവശ്യവുമാണ്. എന്നാൽ ഒരു ദൈവപൈതലിന്റെ ഏക ആശ്രയമാണ് അത്. ഒരു മനുഷ്യൻ തന്റെ കഴിവിൽ അമിതമായി ആശ്രയിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതില്ല എന്ന് ധരിക്കുന്നു. ദൈവമുണ്ടെന്ന് തന്നെ അംഗീകരിക്കാൻ അവന് പ്രയാസമാണ്. എന്നാൽ എല്ലാ വഴികളും അടയുമ്പോഴും ദൈവം എനിക്കായി ഇതുവരെ കാണാത്ത ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഒരു ദൈവപൈതലിനെ കരുത്തനാക്കുന്നത്. ഒരു മലയിൽ കയറുന്ന ചെറിയ കുട്ടി തന്റെ കരുത്തുകൊണ്ട് അവിടം വരെ എത്താൻ കഴിയില്ലെന്ന് തിരിച്ചറിയുമ്പോൾ തന്റെ പിതാവിന്റെ കൈ പിടിച്ച് ആ കരുത്തിൽ ആശ്രയിച്ച് കയറുന്നത് പോലെയാണ് പ്രാർത്ഥന. ദൈവം തന്റെ കൈ പിടിക്കുമെന്ന് അറിഞ്ഞ് ഏത് വൻമലമേലും കയറാൻ നമ്മെ ശക്തരാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിക്കുക. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരു മാർഗവുമില്ലെന്ന് പറയുന്ന ശബ്ദത്തെ അവഗണിക്കുക. ദൈവം എന്നെ മുന്നോട്ട് നയിക്കുമെന്ന വാഗ്ദത്ത ശബ്ദത്തെ കേൾക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക. ദൈവത്തിന്റെ നീതിയാലും വിശ്വസ്തതയാലും ഉത്തരമരുളയണമേ എന്ന വാക്കുകൾ താൻ നീതിമാനല്ലെന്നും തന്റെ ഗുണങ്ങളും സ്വഭാവവും നോക്കി പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ലെന്നും തുറന്നു സമ്മതിക്കുന്നതാണ്. മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ ദൈവത്തിന്റെ കണ്ണിൽ കറപുരണ്ട തുണികൾ പോലെയാണ്. ഒരു മനുഷ്യനും ദൈവത്തിന്റെ കണ്ണുകളിൽ നീതിമാനാവുകയില്ല. എന്നാൽ ദൈവത്തിന്റെ നീതി, തന്റെ പുത്രനിലൂടെ വെളിപ്പെട്ട ദൈവീക നീതി, നമ്മെ സകല പാപത്തിൽ നിന്നും വിടുവിക്കുകയും സകല അനുഗ്രഹങ്ങൾക്കും അവകാശികളാക്കുകയും ചെയ്യുന്നു. ഇവ്വിധം നമ്മെ സ്നേഹിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.